നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ പോലീസിന്റെ വൻ ലഹരി മരുന്നുവേട്ട. ജിമ്മിൽ പോകുന്നവർക്കും കായിക താരങ്ങൾക്കും ഉത്തേജനം കിട്ടാൻ ഉപയോഗിച്ചിരുന്ന 250 കുപ്പി ലഹരി മരുന്നാണ് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ പോലീസ് സംഘം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അതിരമ്പുഴയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആലപ്പുഴ രാമങ്കരി മണത്തിൽ പറമ്പിൽ സന്തോഷ് മോഹനനെ ഏറ്റുമാനൂർ SHO എസ് അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കോട്ടയം ജില്ലയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് പിടികൂടുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണിത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ കാണാം. ഏറ്റുമാനൂർ പോലീസ് കഴിഞ്ഞ ദിവസം നഗരത്തിൽ പരിശോധന നടത്തുന്നതിനിടെ സന്തോഷിൽ നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് പിടിച്ചെടുത്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സന്തോഷിന്റെ വാഹനം പരിശോധിച്ചു. അതിനിടയിലാണ് ഇയാളുടെ വാഹനത്തിന്റെ ബോണറ്റിനുള്ളിൽ നിന്നും ലഹരിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ വ്യാപകമായി കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് സംഘം ഡ്രഗ് ഇൻസ്പെക്ടർമാരെ വിവരം അറിയിച്ചു. ഡ്രഗ് ഇൻസ്പെക്ടർമാരായ താര എസ് പിള്ള, ജമീല ഹെലൻ ജേക്കബ്, ബബിത കെ വാഴയിൽ എന്നിവർ നടത്തിയ പരിശോധനയിലാണ് വീര്യം കൂടിയ ലഹരി മരുന്ന് പ്രതി കടത്തിക്കൊണ്ടുവന്നതെന്ന് കണ്ടെത്തിയത്. ശസ്ത്രക്രിയക്കിടെ രോഗികൾക്ക് രക്തസമ്മർദ്ദം കുറഞ്ഞാൽ ഇത് നിയന്ത്രിക്കുന്നതിനു വേണ്ടി നൽകുന്ന മരുന്നാണിത്. ഓൺലൈനിൽ നിന്നും വാങ്ങുന്ന മരുന്ന് കോട്ടയം ജില്ലയിൽ വ്യാപകമായി വിതരണം ചെയ്തിരുന്നത് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി. 10 മില്ലി ലിറ്ററിന്റെ 250 കുപ്പികളാണ് പിടിച്ചെടുത്തത്. ജില്ലയിലെ ജിമ്മുകളിലും വടംവലി അടക്കമുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും വ്യാപകമായി ഈ മരുന്ന് പ്രതി വിതരണം ചെയ്തിരുന്നതായി പോലീസ് പറയുന്നു. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം കോട്ടയം DYSP KG അനീഷ്, ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ AS അൻസൽ, SI AS അഖിൽദേവ്, സിവിൽ പോലീസ് ഓഫീസർ ധനേഷ്, അജിത്, സുനിൽ, വനിതാ ASI ജിഷ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.